നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. അവര് നമുക്ക് അതൊക്കെ കണ്ടിട്ട് നമുക്ക് വിഷമമായി, അതിനൊക്കെ നമുക്ക് കുറച്ച് സഹായമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണേ. എല്ലാം കൂടി നമുക്ക് ഒരു ചെറിയ സഹായം എടുക്കും. നമുക്ക് എല്ലാം ഇഷ്ടം ഉണ്ടല്ലേ. ഒരു ദിവസം ശമ്പളം എല്ലാം കൊടുക്കും. അപ്പൊ പക്ഷേ എന്താ കുഞ്ചുകാലുണ്ടോ? എല്ലാം ചെറിയ ചെറിയ എല്ലാം ഇവിടെ ആളുണ്ടല്ലോ. നമുക്ക് ന്യൂസ് രാത്രി ന്യൂസ് കണ്ടിട്ട് നമുക്ക് എല്ലാം രക്ഷിക്കാൻ വരും. അവരെ ഇത് ഈ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കും. മൊബൈൽ ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനെ ഇവർക്ക് ഭയങ്കര വിഷമമായി. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ അപ്പം പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ, കാരണം മലയാളികളെ നമുക്ക് കൂടുതൽ അവരെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്നോട് ഇങ്ങനെ ആശയം ചോദിച്ചു എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ടെന്നിങ്ങനെ വാർത്തകളുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങൾക്കും കൊടുക്കണമെന്ന് ആഗ്രഹമാണ്, ഞങ്ങൾ ഒരു ദിവസം ശമ്പളം എല്ലാവരും കൂടെ കൊടുക്കാൻ തയ്യാറാണ്, അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനൊരു ഇതിലേക്ക് വന്നതുകൊണ്ടാണ് ഇവരിപ്പം ഏകദേശം നമുക്കൊരു 13 പേര് ഓൾറെഡി ഇവിടെ ഉണ്ട്. ബാക്കി ഓരോ 2-3 പേര് ഫോണിൽ പറഞ്ഞു ഞങ്ങളെ കൂടെ പങ്കാളികളാക്കണം, അവരവിടെ കൊടുക്കണമെന്ന് ഈ അലിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അതിഥി തൊഴിലാളികളാണ്. നമ്മുടെ ഈ ബംഗാളിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന മറ്റേ ഝാർഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ജോലിക്ക് വേണ്ടി വരുന്ന നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. ഇവര് ഇവരുടെ ഈ ഒരു എന്റർടൈൻമെന്റിന് സമയം കളയാൻ വേണ്ടിയിട്ട് ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് മൊബൈലിനകത്താണ്. ഇവർ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഇവർ മൊബൈൽ വെച്ച് കളിക്കുന്നുണ്ട്. ഇവർക്ക് ഡെയിലി ഒരു 2-3 ദിവസമായിട്ട് ഈ കാണുന്നത് ഈ ഉരുൾപൊട്ടലിന്റെ സംഭവമാണ്. എന്താണെന്ന് ഇവർക്ക് ക്ലിയർ ആണെന്നില്ലായിരുന്നു. അപ്പൊ അടുത്തുള്ളൊരു പുള്ളിക്കാരോട് ചോദിച്ചു എന്താ സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തത്. ഇന്ന പോലെ വയനാട് ഒരു സ്ഥലമുണ്ട്, അവിടെ ഉരുൾ പൊട്ടിയിട്ട് ഇന്ന പോലെ അവിടുത്തെ കുടുംബത്തിലുള്ള കുറെ പേരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിള്ളേർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി വീടൊക്കെ പോയിട്ടുണ്ടെന്നാണ്. അപ്പം ഇവർക്ക് അത് കേട്ടപ്പോ തൊട്ട് ഭയങ്കര വിഷമം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മീൻകടയിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെ 10-15 പേർക്ക് മേളിൽ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ അവിടെ ഒരു 10-13 പേരുള്ളൂ, ബാക്കിയുള്ളവർ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഈ പലരും സഹായം നൽകുന്നതും പല കാര്യങ്ങളും ഇങ്ങനെ ഒത്തിരി പേര് കോടികളും ലക്ഷങ്ങളും കൊടുക്കുന്നതൊക്കെ ഇവർ ഈ വീഡിയോ കാണുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഇത് കണ്ടിട്ട് ഇവർക്കും ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരേക്ക് എടുത്തുകൊണ്ട് പോകുന്ന രംഗം കാണാൻ നേരത്ത് ഇവരുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്നറിയുക, ഈ അതിഥി തൊഴിലാളികൾ നമ്മളെ വീട്ടിലും പിള്ളേരുണ്ട്, നമുക്കും പിള്ളേരുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര വിഷമം സഹിക്കാണ്ട് ഇവരുടെ കൈകൊണ്ട് ഇവർക്കും എന്തെങ്കിലും അവിടെ കൊടുക്കണം, സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ദിവസത്തെ ശമ്പളം, ഇവരുടെ ഒരു 10-13 പേരുണ്ട്, അവരുടെ ശമ്പളം കൂടാണ്ട് 2-3 പേര് നാട്ടിൽ പോയിട്ടുണ്ട്. അവർ വിളിച്ചു പറഞ്ഞത് നമ്മളെയും അതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാശും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാ ഇവരുടെയും കാശും കൂടെ സ്വരൂപിച്ചിട്ട് ഇത് മറ്റേ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഈ കളക്ടറേറ്റ് അവിടെ കൊടുക്കുന്ന ഒരു രംഗമാണ്. അവിടെ കൊടുക്കാനായിട്ട് ഈ കാശ് കൊടുക്കുന്ന ഒരു രംഗമാണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിക്ക്. നമ്മളെ നാട്ടിൽ പോലും ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ. എന്നിട്ട് ഈ കൊടുക്കുന്ന പലരുടെയും ഈ കാശ് കൊടുക്കുന്നവരുടെ അടി വന്നിട്ട് കമന്റ് അടിക്കുന്നു, പട്ടിഷോയാണ്. ഇന്ന് രാവിലെ തന്നെ ലാലേട്ടൻ അവിടെ വന്നതിന് എന്തോരം കമന്റ് അടിച്ചത്. ഈ 5 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അയാൾ വരുന്നത് ഈ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് സെൽഫി എടുക്കുവാണ് നമ്മുടെ മേജർ രവി ഒരു സെൽഫി എടുത്ത്. അത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടി വന്നപ്പോ ഒരു പിക്ക് എടുത്ത് അത്രേ ഉള്ളു. അല്ലാണ്ട് അത് വേറൊരു അർത്ഥം വെച്ചിട്ട് കാണുന്നത് ഈ കാണുന്നവരുടെ കണ്ണിലെ കുരുവാർണോ വേറൊന്നും കൊണ്ടില്ല. ഇപ്പൊ ഈ അതിഥി തൊഴിലാളികൾ ഈ കാശ് കൊടുത്തു വേണമെങ്കിൽ പറയും ഇവന്മാർക്ക് ഷോയാണ് മാറ്റിയത്. ഈ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ മലയാളികളുടെ കാരുണ്യം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഈ മലയാളികളുടെ കടയിലല്ലേ ഇവർ ജോലി ചെയ്യുന്നത്. എന്നിട്ട് മലയാളികൾക്ക് ഒരു ആവശ്യം വന്നപ്പം അവരുടെ ഒരു ദിവസത്തെ ശമ്പളം മാറ്റി വെച്ചിട്ട് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നു. നമ്മുടെ കേരളം നമ്മുടെ നാടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി എന്താണെന്ന്. എവിടുന്നൊക്കെയാണ് നമുക്ക് സഹായങ്ങൾ വരുന്നത്? കർണാടകയിൽ നിന്ന് 100 വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കർണാടകയുടെ മന്ത്രി. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാൻലി 5 കോടി രൂപ. ഒന്ന് ആലോചിക്കുക എങ്ങോട്ടാണ് നമ്മുടെ നാട് പോണേന്ന്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും വീട്ടിലൊരു റൂമിനകത്തിരുന്ന് ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് അതിന്റെ അടിയിൽ ബാഡ് കമന്റ് അടിക്കാൻ കുറെ എലിവാണങ്ങളും. അപ്പൊ നിനക്കൊക്കെ നന്നായിക്കൂടെ. നമ്മൾ എന്താ പറയുന്നതിന്റെ കാര്യം മനസ്സിലായി. നമ്മുടെ ഈ നമ്മളീ ബംഗാളികൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ മുന്നിൽ വെച്ചിട്ട് എത്ര വിധേയ ബംഗാളിയാണ്, ബംഗാളി എങ്ങനെയാ. ആ ബംഗാളിക്കുള്ള ബോധം പോലും നമ്മുടെ മലയാളികൾക്കില്ലല്ലോ ഇല്ലേ. അല്ല എല്ലാരെയും അല്ലേ ഏട്ടാ പറയുന്ന, കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ കൊടുക്കാണ്ട് ഈ കമന്റ് അടിച്ച് ഈ നെഗറ്റീവ് അടിക്കുന്നവരെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇവരുടെ അത്രയും പോലും ബോധമില്ല. നമ്മൾ പറയും ബംഗാളികൾ പൊട്ടന്മാരാണ്, അവരെ എടുത്ത് പണിയെടുപ്പിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു കാര്യം വന്നപ്പോ അവരുടെ ഒരു ദിവസത്തെ ശമ്പളം അത് നാട്ടിലുള്ളവർ വിളിച്ചു പറയുന്നത് നമ്മളെയും കൂടെ സാലറി അതിനകത്തോട്ട് ഉൾപ്പെടുത്തി കൊടുക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുണ്ടല്ലോ പറയാൻ വാക്കുകളില്ല.